BSF-ലേക്ക് അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ഒന്നോ രണ്ടോ അല്ല ഒരുപാടധികം റിക്രൂട്ട്മെന്റ് തന്നെ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതിന്റെ അഡ്മിറ്റ് കാർഡുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിലേക്ക് ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അറിവിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എക്സാം നോട്ടീസും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും തായ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യം ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്താണ്, എങ്ങനെ അഡ്മിറ്റ് കാർഡ് എടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ BSF-ൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ഒന്നല്ല ഒരുപാടധികം റിക്രൂട്ട്മെന്റ് തന്നെ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടക്ട് ഓഫ് ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ, റിട്ടേൺ എക്സാമിനേഷൻ്റെ കാര്യമാണ് ഈ ഒരു നോട്ടീസിൽ ഇപ്പോൾ BSF അപ്ഡേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. റിട്ടേൺ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഫോർ വാരിയസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്. ഒരുപാടധികം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെതാണ് 2023 ഇപ്പോൾ ഉള്ള ഒരുപാടധികം റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ എക്സാമിനേഷനാണ് നടക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രൂപ്പ് ബിയും സിയും തസ്തികളായിട്ടുള്ള പോസ്റ്റ് ഇൻ BSF വാട്ടർ വിങ് എക്സാമിനേഷൻ അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി തസ്തികയായിട്ടുള്ള BSF എഞ്ചിനീയറിംഗ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ എക്സാമിനേഷൻ അതുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി ആൻഡ് സി തസ്തികയിലേക്കുള്ള SMT അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു അത് BSF-ൻ്റെ തന്നെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് നടത്തുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അനുബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസും, അതായത് ഫേസ് 1 റിട്ടേൺ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസിൽ നടത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട്, ഫോളോയിങ് ഷെഡ്യൂൾസിൽ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 6/8/2023 മുതൽ ഫസ്റ്റ് ഷിഫ്റ്റിൽ ഏകദേശം 8:30 മുതൽ 10:30 വരെ ഏകദേശം 120 മിനിറ്റോട് കൂടിയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. റിപ്പോർട്ടിംഗ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്, 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ തസ്തിക നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കോൺസ്റ്റബിൾ ക്രൂ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ എൻജിൻ ഡ്രൈവർ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ എന്ന് പറഞ്ഞ തസ്തിക, പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് മെക്കാനിക്, അങ്ങനെ ഒരുപാടധികം തസ്തികൾ, ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ്, പിന്നെ മെക്കാനിക് ഡീസൽ ആൻഡ് പെട്രോൾ എൻജിൻ, ഇതിൻ്റെയൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. സോ അതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം, അതിലേക്ക് നമുക്ക് കടക്കാം. പിന്നീട് സെക്കൻഡ് ഷിഫ്റ്റാണ്, സെയിം ഡേറ്റ് തന്നെയാണ് നടക്കുന്നത്, എല്ലാം സെയിം ഡേറ്റിലാണ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റ് നടക്കുന്നത് 12:30 മുതൽ ഏകദേശം 2:30 വരെയാണ്. 120 മിനിറ്റിൻ്റെ എക്സാം തന്നെയാണ്. 11 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം ആയിട്ടുള്ളത്. അപ്പോൾ 11 മണിക്ക് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ സബ് ഇൻസ്പെക്ടർ തസ്തികയാണ് വന്നിട്ടുള്ളത്, SI തസ്തികയാണ് അധികം വന്നിട്ടുള്ളത്, പിന്നെ കോൺസ്റ്റബിൾ തസ്തികയും വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോൺസ്റ്റബിൾ വിവിധ തസ്തികൾ, ഫിറ്റർ ഉൾപ്പെടെയുള്ള ഒരുപാട് തസ്തികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ SI-യിലും വിവിധ തസ്തികൾ, വെഹിക്കിൾ മെക്കാനിക് ഉൾപ്പെടെയുള്ള വിവിധ തസ്തികൾക്ക് അപേക്ഷിച്ചവരുടെ പരീക്ഷയാണ് ഈ ഒരു ഡേറ്റിൽ ഈ ഒരു സമയത്ത് നടക്കുന്നത്. പിന്നെ 3-ാമത്തെ ഷിഫ്റ്റിലേക്ക് കയറുകയാണെങ്കിൽ സെയിം ഡേറ്റിൽ 3-ാമത്തെ ഷിഫ്റ്റ് 4:30 മുതൽ 6:00 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 90 മിനിറ്റിൻ്റെ ഒരു പരീക്ഷയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് 3 മണി മുതൽ റിപ്പോർട്ടിംഗ് ടൈമാണ് പറഞ്ഞിട്ടുള്ളത്. 3 മണി റിപ്പോർട്ടിംഗ് ടൈമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയത്തേക്കെങ്കിലും നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. ഇവിടെ 2 തസ്തികളാണ് പറഞ്ഞിട്ടുള്ളത്, SI വർക്കും അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ, പിന്നെ SI ഇലക്ട്രിക്കൽ. ഈ തസ്തികകളിലേക്കാണ് ഇവിടെ എക്സാം നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് BSF പുതിയതായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ടീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷിച്ച പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു നോട്ടീസ് ജസ്റ്റ് തായൊന്ന് കൊടുത്തിട്ടുണ്ട്, ഇപ്പം തന്നെ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലുള്ള പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ അപേക്ഷിച്ച പോസ്റ്റിൻ്റെ എന്തായാലും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഇപ്പോൾ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. സംശയങ്ങൾക്കും എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ നിങ്ങൾ നേരിടുകയാണെങ്കിൽ അഡ്മിറ്റ് കാർഡിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സംശയങ്ങൾ കോൾസോ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഒരുപാട് പേർ അപേക്ഷിച്ചത് തന്നെയാണ് ഈ തസ്തികയിലേക്ക്. ഇനി ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് എടുക്കുന്ന വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം, അതെങ്ങനെ എടുക്കുക എന്നുള്ള കാര്യം നോക്കാം. സോ ഇപ്പോൾ നമ്മളുള്ളത് BSF-ൻ്റെ സൈറ്റിലാണ്, വെബ്സൈറ്റിലാണുള്ളത്. സോ ഇവിടെ തായ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ആവാം. അതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഓഫ് BSF മൾട്ടി പോസ്റ്റ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ഡൗൺ ഇന്ന ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു ഡേറ്റിലുള്ള എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കാണിത്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ആവുന്നത് ഇങ്ങനെ ഒരു വിൻഡോ ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ കറൻ്റ്ലി നമുക്കിത് കിട്ടുന്നില്ല, സൈറ്റിന് ഒരു പ്രോബ്ലം നേരിടുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ BSF അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ ഈ ഒരു ഇഷ്യൂ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സംഭവം ഇപ്പം ലഭിക്കുന്നില്ല, എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാണ്ട് ഇരിക്കേണ്ട, കാരണം എക്സാമിനേഷൻ നിങ്ങളുടെ അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്ക് തന്നെ നമ്മളിപ്പോൾ കാണിച്ചതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞത് വി ആർ അൺഎബിൾ ടു സർവീസ് ഫോർ യുവർ റിക്വസ്റ്റ് അറ്റ് ദീസ് ടൈം, കൈൻഡ്ലി ട്രൈ ആക്സസിങ് ദി പേജ് ആഫ്റ്റർ സം ടൈം ആണ് പറഞ്ഞത്. മേ ബി സൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കാം, ഒരുപാട് പേര് ലോഗിൻ ചെയ്ത് കയറുന്നതും അതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കാം. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു സൈറ്റ് കണ്ടാൽ നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നില്ല എന്ന് കണ്ട് പേടിക്കണ്ട. സൈറ്റിൻ്റെ ജസ്റ്റ് ചെറിയൊരു പ്രോബ്ലം ആയിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ പിന്നെ രാത്രി സമയങ്ങളിലും അല്ലെങ്കിൽ സൈറ്റ് ആവശ്യത്തിന് ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഒന്ന് നിങ്ങൾ കയറി നോക്കി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ വീണ്ടും പറയാൻ മറക്കണ്ട, കാരണം ഒരുപാട് പേർ അപേക്ഷിച്ച് പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു തസ്തിക തന്നെയാണിത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.